പറഞ്ഞു ഈ സപ്തഭാഷ സംഗമം ആ മണ്ണിട്ട് പുട്ടത് വളർത്തുന്നതിന് എനിക്ക് ആ ഊരുടെ ജനത്തിൽ നാടി പിടിച്ചു അതിലെ മനസ്സത്തെ അതിൽ സദാ ആ പക്ഷം തോന്നി എന്നടൊപ്പം വിശ്വാസം നന് മൂലക അത് രണ്ട് സാവര താടി പുനരാവർത്തന ആ ഊന്ന് പറഞ്ഞ വിശ്വാസം അതെ അതെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ആ പ്രദേശത്തെ ഒരു ഒരാൾ പ്രതിനിധിയായി വരണമെന്ന് രാഷ്ട്രീയത്തിന് അതീതമായി അവരെ മനസ്സിലുണ്ട്. അത് എന്റെ വിജയ സാധ്യതയ്ക്ക് മുതൽ കൂട്ടായി ഉപയോഗപ്പെടുത്താൻ അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വ്യത്യാസമാണ്. ആ മൂന്നാം സ്ഥാനം എന്നുള്ളത് ഒരു സാങ്കേതികമാണ്. ആ മൂന്നാം സ്ഥാനത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്തിലേക്ക് ജനങ്ങളുടെ മനസ്സ് തന്നെ കയറ്റും എന്നതാണ് എൻ്റെ പ്രധാന എതിരാളി ഒരാളെന്ന് പറയാനില്ല, രണ്ടാളും തുല്യരാണ്. അതിൽ പ്രധാനി യുഡിഎഫ് ലീഗിൽ ഉണ്ടായ വിഷയത അവസാനം വരെ നിലനിന്നാൽ നമുക്ക് അനുകൂലമായി സംഭവിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. എങ്ങനെ ഇന്ന് എൻ്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ ജോലി ചെയ്ത് എൻ്റെ സ്കൂൾ പരിസരത്തിൽ നിന്നാണ് അറിഞ്ഞത്. നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ ബോധ്യമായി, നിങ്ങൾ വളരെയധികം കഠിന ശ്രമിച്ചിട്ട് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതാണ്. നിങ്ങൾക്കത് ഇപ്പം അപ്രതീക്ഷിച്ചതെന്ന് പറയുന്നതും ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിനൊരു പ്രധാന ഭാഗം കൂടിയുണ്ട്. നിങ്ങളെല്ലാവരും പറയുന്നൊരു കാര്യമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭാഷാ ന്യൂനപക്ഷത്തെ ഒരാളെ പരിഗണിച്ചുകൂടാ പലപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ഏതായാലും ഞങ്ങൾക്കോ അതും കൂടി സംഭാവന ചെയ്യുക. ഭാഷാ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആ ഭാഷാ ന്യൂനപക്ഷം മാത്രമല്ല ആ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും അതുപോലെ എല്ലാ വർഗമുയർന്ന പ്രസ്ഥാനവും കെട്ടിപ്പൊടിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ശങ്കർമാർ. മാത്രമല്ല ശങ്കറായി മാഷ് നല്ല യക്ഷ കലാകാരനാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ യക്ഷഗാന കലാകാരൻ മാത്രമല്ല, അദ്ദേഹം നല്ല തുളുഭാഷ മണി മണി പോലെ പറയുന്ന ഒരാളാണ്. ആ തുളുഭാഷ ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി നല്ലതുപോലെ പണിയെടുത്ത ഒരാളാണ്. ഗോവിന്ദ പൈ സ്മാരകത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ശങ്കറായി മാഷ്. മാത്രമല്ല നിങ്ങളൊന്നും അറിയാത്തൊരു കാര്യം പറയാം, മഞ്ചേശ്വരത്തെ ജനങ്ങൾ വൈദ്യത്തിന് പോലും ഒരു നാടൻ പ്രഗത്ഭനായ ഒരു നാടൻ വൈദ്യം കൂടിയാണ് ശങ്കറായി മാഷ്. ആ നിലയിലെല്ലാം ഉൾനാട് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശങ്കറായി മാഷ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏറെക്കുറെ ഒരു കരട് നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഡിക്ലർ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഉൾനാടിൻ്റെ ഹൃദയം ആ ഭൂമിയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഘമാണ് ശങ്കറായി മാഷ്. അതുകൊണ്ട് അവിടുത്തെ ജനഹൃദയങ്ങൾ ഭാഷാ സ്നേഹികൾ ശേഷിയ ആളുകൾ ഭാഷാ പണ്ഡിതൊക്കെ ഞാൻ പറയേണ്ടി പോവുകയാണ്. അതുകൊണ്ട് അവിടുത്തെ ഭാഷാ സ്നേഹികൾ തീർച്ചയായിട്ടും ഹൃദയപൂർവ്വം ശങ്കറായി മാഷ് സ്വീകരിക്കും. ശങ്കറായി മാഷക്ക് മൂന്നാല് ഭാഷ കേൾക്കാം. ഉൾനാട് തുളു ഭാഷയിൽ നന്നായി സംസാരിക്കും, കന്നഡ ഭാഷ നന്നായി പറയും, ഇംഗ്ലീഷ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അറബി ഭാഷയും ഇനി അദ്ദേഹത്തിൻ്റെ രസകരമായ പ്രഭാഷണം ആ സന്ദർഭത്തിൽ അറബി ഭാഷ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഹിന്ദിയും നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ബഹുഭാഷ സപ്തഭാഷ സംഗമ ഭൂമിയിൽ ഒരു ബഹുഭാഷ പണ്ഡിതനായിട്ടുള്ള ശങ്കറായി മാഷയാണ് ഇടതുപക്ഷം
ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഉൾനാടൻ സംസ്കാരം ഉൾക്കൊള്ളുന്ന മണിയിലേക്ക് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാവരും രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിക്കും. ഇവിടെ ചോദിച്ചതുപോലെ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ എന്നത് പ്രശ്നമല്ല. ഇത് രാഷ്ട്രീയമാണ്. ഇന്ന് ഏറെ മാറിക്കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇടതുപക്ഷം സ്ഥാനം മത്സരിക്കുന്നത്. ബി ജെ പി കേന്ദ്രത്തിനകത്ത് അധികാരത്തിൽ വന്ന് 100 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങേയറ്റം ന്യൂനപക്ഷ മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ജമ്മു കാശ്മീർ അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ സംസ്ഥാനം തന്നെ ഇല്ലായിട്ടുള്ളത്. ഇതെല്ലാം അവിടെ പ്രതിഫലിക്കും. ഈ ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് നയം അവിടെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വർഗീയതയ്ക്കെതിരായി ഇന്ന് രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്ന പ്രതിരോധിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഇടതുപക്ഷ ജനാധിപത്യം എന്ന സർക്കാരാണ്, സഖാവ് പിണറായി വിജയൻ സർക്കാരാണ്. ഇത് അസംബ്ലിയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഈ അസംബ്ലി ഇവിടെ അതിൻ്റെ കരങ്ങൾക്ക് പിണറായി സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകാനാണ് മഞ്ചേശ്വരത്ത് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകസഭയിലേക്കല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും അന്നത്തെ രാഷ്ട്രീയ വീക്ഷണവും അല്ല അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലുള്ളത്. തീർച്ചയായും പിണറായി സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂട്ടുന്ന രീതിയിൽ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് മഞ്ചേശ്വരത്തെ അപാദകളുടെ ജനങ്ങളും ശങ്കറയും ആശ്രമി ബി ജെ പി വേണ്ടി പ്രവർത്തിക്കും.